രാജമാണിക്കും രാജമാണിക്കും സിനിമയിലെ നമ്മുടെ ശബ്ദം ചെയ്യാം. സുരേഷ് കൃഷ്ണ, സുരേഷ് കൃഷ്ണ, അതായത് കോളേജ് പ്രൊഫസർ റോൾ ചെയ്ത നായികയുടെ അനിയത്തി പഠിക്കുന്ന കോളേജില് അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൗണ്ട് ചെയ്യാം, ജസ്റ്റ് സൗണ്ട് ചെയ്യാം, കേട്ടു. ഓക്കെ ഓക്കെ. അപ്പോ മമ്മൂട്ടി പറയും പുള്ളിനെ വിളിപ്പിക്കാൻ പറയാം, സാറിനെ വിളിപ്പിക്കാൻ പറയുമ്പോൾ ഡയലോഗ്, വിളിപ്പിക്കാൻ ഞാൻ നാടങ്ങ് വിട്ടു പോയിട്ടില്ല. പഠിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോ കയ്യോ കാലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ തട്ടോ മുട്ടോ ചെയ്തെന്നൊക്കെ വരും. ചേർത്താൻ കണ്ടുപിടിച്ച് കണ്ണീരൊലിപ്പിക്കുന്നത് അവളുടെ മനസ്സിരുപ്പതായത് കൊണ്ടാണ്. അതിന്റെ പേരിൽ പള്ളിക്കൂടത്തിന്റെ തിന്ന പോലും കണ്ടില്ലാത്ത ചെട്ടകൾ മാപ്പ് കോപ്പ് എന്നൊക്കെ ആജ്ഞാപിച്ച അതനുസരിക്കാൻ ഈ രമേശന്റെ പട്ടി 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 വരും. സിമ്പിൾ ജാവ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ ഭയങ്കര പവർഫുൾ ആണ് അല്ലെ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? കാലോ ചേട്ടന് മനസ്സിലായോ പറയുന്നത്? എല്ലാവരും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയണം. നമ്മുടെ പഴയ നമ്മുടെ നസീർ സാറിന്റെ ശബ്ദം. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്നിവിടെ വരാനും നിങ്ങളെ എല്ലാവരെയും കാണാനും കഴിഞ്ഞതിൽ എനിക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ അടുത്തത് നമ്മുടെ നസീർ സാറിന്റെ സമകാലികനായിരുന്ന വില്ലൻ വേഷങ്ങൾ ചെയ്ത് പിന്നെ വേറെ റോളുകളൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത നമ്മുടെ ഉമ്മർ സാർ, ഉമ്മർ സാർ വികാര ജീവി. ഓക്കെ, പുള്ളിയുടെ സൗണ്ട്. ഷുഹുബേ, നീ അങ്ങ് വളർന്നു പോയല്ലോടി, നിന്റെ അമ്മയെ ഞാൻ അറിയും. ഞാനൊരു വികാര ജീവിയാണ്. നീ എന്നോട് സഹകരിച്ചാൽ ഈ കോമുകുറുപ്പ് നിനക്ക് എന്തും സാധിച്ചു തരും. അതല്ല, എന്നെ എതിർക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ അടുത്തത് നമുക്ക് സംവിധായകൻ ലാൽ ജോസിന്റെ ശബ്ദം ചെയ്യാം. സംവിധായകൻ ലാൽ ജോസ്. പ്രിയമുള്ളവര്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ലാൽ ജോസ് ആണ്. അപ്പോ എൽസമ്പ എന്ന ആൺകുട്ടിക്ക് ശേഷം ഞാൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പുള്ളിപ്പുലികളും ആട്ടുംകുട്ടി എന്ന് പറയുന്ന ചിത്രം. എല്ലാരും പടം കാണണം, പ്രോത്സാഹിപ്പിക്കണം. നന്ദി, നമസ്കാരം. ആണോ? ആണോ, ശരി ശരി. പൃഥ്വിരാജ്, ഇപ്പൊ നമുക്ക് നമ്മുടെ എന്ന് നിന്റെ മൊയ്തീനില് ചെയ്താൽ മതിയോ? റൊമാൻറ്റിക് ആണ് കാർല സാറിന് എന്നെ പിടിക്കുന്നത്. എടി, ഇന്ന് ഈ പുഴയുടെ കര പിടിച്ച് നടന്നാൽ അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തുനിർത്തിയാൽ ഇരുവരഞ്ഞ് പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ഇരുവരഞ്ഞ് അറബിക്കടലുള്ളതാണ് കാഞ്ചന മൊയ്തീനുള്ളത്. ഇത് മൊയ്തീന്റെ വാക്കാണ്. നമുക്ക് നമ്മുടെ ശശി കലിംഗയുടെ ശബ്ദം ചെയ്യാം. ഈ അമരക്കുറാന്റിനി സിനിമയിൽ പൃഥ്വിരാജന്റെ അച്ഛനായിട്ട് അഭിനയിച്ച ശശി കലിംഗ. അപ്പൊ അതിലെ തന്നെ ഒരു ഡയലോഗ്. നിന്നോട് ഞാൻ ഈ ഷർട്ട് എടുക്കാനാന്ന് പറഞ്ഞത്, പച്ചക്കൂടത്തിൽ ചുവന്ന മുത്ത് പിടിപ്പിച്ച പാർട്ടി പേരെടുക്കാനല്ലേ പറഞ്ഞത്? എന്റെ പേര് രമണൻ, ഞാനാണ് ഈ നിലവറയുടെ കാവൽക്കാരൻ. ഈ നാട്ടിൽ ആർക്കെങ്കിലും കാറ്റിന് ആവശ്യം വന്നാൽ ഓടി എന്റെ അടുത്ത് വരും. ചെലപ്പോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എനിക്കിത് ബന്ധമില്ല. ഇന്ദ്രജിത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്തില്ല, എന്നാലും ചുമ്മാ ജസ്റ്റ് ട്രൈ ചെയ്തിട്ടേ ഉള്ളൂ. പത്തിരുപത്തഞ്ച് കൊല്ലം മുതലേ നമ്പുരിച്ച സർവീസിൽ ഇതുവരെ പ്രതിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലയോ. മാറി നിൽക്ക്, ഞാൻ കാണിച്ചു തരാം. പേര് പറയടാ, വട്ടപ്പേര് പറയടാ. കൊള്ളാം, ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് കേട്ടോടാ, മീശ മാധവ. പക്ഷെ നാളെ നമ്മൾ കാണുമ്പോഴേ നിന്റെ മുഖത്ത് മീശ കണ്ടേക്കരുത്. വടിച്ചിട്ട് വരണം, ക്ലീൻ ഷേവിങ്.
സുരേഷ് ഗോപി അല്ല, ഇനിയിപ്പോ വേറെ ആളെ കോട്ടയം പ്രദീപിന്റെ ശബ്ദം ഞാൻ അറിയാമോ? കോട്ടയം പ്രദീപ് എന്ന് പറഞ്ഞറിയാമോ? സൗണ്ട് കേൾക്കുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ കട്ടപ്പൻ ഋത്വിക് റോഷൻ സിനിമയില് അപ്പൊ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ നമ്മുടെ ഇതിനകത്തുണ്ട്, അമർ അക്ബർ ആന്റണിയിലും ഉണ്ട്, അതിനകത്ത് ഇന്ദ്രിയത്തിന്റെ അച്ഛനായിട്ട് അതെ അതെ. അപ്പൊ അതിലെ അതിലെ ഡയലോഗ് ഞാൻ ഈ അമർ അക്ബർ ആന്റണിയിലെ ഡയലോഗ് ഞാൻ നിനക്ക് പട്ടായ തന്നെ പോണോന്ന് ഇത്ര നിർബന്ധമാണോ? ഇവിടെ ബീച്ചുണ്ട്, പാർക്കുണ്ട്, ലുലുമാളുണ്ട്, പോയിട്ട് വരുമ്പോ എന്ത് വേണേലും കൊണ്ടുവന്നോ എയ്ഡ്സ് ഒഴിച്ച്. തള്ളി ഓടിയടാ അവന്റെ കാല്, ഓ എന്റെ കാലല്ല അവന്റെ കാല തള്ളി ഓടിക്കാൻ. അടിപൊളി അടിപൊളി.